സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കേരള യൂത്ത് ആക്ഷൻ ഫോഴ്സ് അംഗങ്ങളുടെ പരിശീലനം അവസാന ഘട്ടത്തിൽ. സംസ്ഥാനത്തുടനീളം 1.5 ലക്ഷം യുവാക്കളാണ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഫോഴ്സിൽ അംഗങ്ങളായത്. പ്രളയാനന്തര കേരളത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച യുവാക്കളെ സാഹസ്യ അഭ്യാസങ്ങൾ പരിശീലിപ്പിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഇതിനായി സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിൻ്റെ നേതൃത്വത്തിൽ യുവാക്കളുടെ പ്രത്യേക ഫോഴ്സ് രൂപീകരിച്ചാണ് ആവശ്യമായ പരിശീലനം നൽകി വരുന്നത്. സംസ്ഥാനത്തുടനീളം 1.5 ലക്ഷം യുവാക്കളാണ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഫോഴ്സിൽ അംഗങ്ങളായത്. തെരഞ്ഞെടുക്കപ്പെട്ട 1400 പേരിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നും എത്തിയിട്ടുള്ള ബാച്ചിലാണ് ദേവികുളം സാഹസിക അക്കാദമിയിലെ പരിശീലനം നടത്തുന്ന. പരിശീലനം അവസാന ഘട്ടത്തിലാണെന്നും സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ ഇടുക്കി ജില്ലാ പ്രോഗ്രാം ഓഫീസ് ബിന്ദു വി എസ് പറഞ്ഞു. കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് 2018 പ്രളയത്തിന് ശേഷം രൂപീകരിച്ച വോളണ്ടറി സേനയാണ് കേരള വോളണ്ടറി യൂത്ത് ആക്ഷൻ ഫോഴ്സ്. കേരള വോളണ്ടറി യൂത്ത് ആക്ഷൻ ഫോഴ്സിന്റെ പ്രവർത്തനങ്ങൾ സജീവമായി നമ്മൾ നേരിട്ട് കണ്ട ഒരു കാലഘട്ടമാണ് കടന്നുപോയത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഉദ്ദേശലക്ഷ്യം, അതായത് യുവജനങ്ങൾ എപ്പോഴും നിഷ്ക്രിയരായിരിക്കുകയും അവർ കൂടുതൽ സമയം മറ്റ് ആക്ടിവിറ്റീസിൽ സമയം ചെലവഴിക്കുന്നു എന്നുള്ള ഒരു പരാതി മാറിയ ഒരു കാലഘട്ടമായിരുന്നു 2018 പ്രളയത്തിൽ നമ്മൾ നേർസാക്ഷ്യം വഹിച്ചത്. കേരള വോളണ്ടിയർ യൂത്ത് ആക്ഷൻ ഫോഴ്സിന്റെ സംസ്ഥാന പരിശീലകരായ ആന്റണി ജെ ഗിൽബർട്ട്, ആർ മോഹൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. പരിശീലകരായ ഷിജു കെ ഷാജി, നിജു എന്നിവരാണ് പരിശീലനം നടത്തുന്നത്. സ്വിമ്മിംഗ്, സ്കൂബ ഡൈവിംഗ് എന്നിവയിലും പ്രത്യേക പരിശീലനം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.